السلام عليكم ورحمة الله وبركاته. നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യരാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടും സഹായിച്ചുകൊണ്ടും ഒക്കെയായിരിക്കും നമ്മുടെ ജീവിതം. ഒരാളോടും ഒരു സഹായം സ്വീകരിക്കാതെ കൊടുക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായൊരു കാര്യമാണ്. ആ മനുഷ്യരാകുമ്പോൾ കൊണ്ടും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ആ രൂപത്തിലായിരിക്കും ജീവിതം. അപ്പോൾ നമ്മൾ പല സന്ദർഭങ്ങളിലും കുടുങ്ങിയ സാഹചര്യത്തിൽ പ്രയാസപ്പെടുന്ന സമയത്ത് നമുക്ക് വേണ്ട ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്തു തന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ടാകും. ഒരിക്കലും നമ്മൾ അവരെ ഒന്നും മറക്കാനും പാടില്ല. അപ്പോൾ ഒരു നന്ദി വാക്കുകൾ, നന്ദി പ്രകടനം, അത് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മെ സഹായിച്ച വ്യക്തിത്വങ്ങൾക്ക് വല്ലാതെ മാനസികമായിട്ട് വിഷമങ്ങളുണ്ടാക്കും. കാര്യം നിസാരമാണെങ്കിലും അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് നോക്കുമ്പം കാര്യം ഗൗരവമാണ്, ചെറുതല്ല. അപ്പം ജനങ്ങളോട് നന്ദി കാണിക്കുക, ജനങ്ങളോട് ഒരു കൃപയുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പം ജനങ്ങളോട് നന്ദി കാണിക്കാത്ത ആളുകൾ അള്ളാഹുവിനും നന്ദി കാണിക്കൂല, അള്ളാഹുവിനോടും നന്ദി പ്രകടനം ഉണ്ടാവൂല എന്ന് വളരെ യാഥാർത്ഥികതയാണ്. മഹാന്മാർ, ഒട്ടനേകം പണ്ഡിതന്മാരത് പറയുന്നുണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്ത് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അൻവർ ദാക്കിസ്ഥാനി, അള്ളാഹു അവരുടെ സഹികളൊക്കെ കബൂലാക്കി സ്വീകരിക്കുമാറാവട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ദാക്കിസ്ഥാനിലുള്ള ഒരു വലിയ മഹാവലിയ പണ്ഡിതനാണ് അൻവർ ദാക്കിസ്ഥാനി. 10 വർഷങ്ങളിലായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ടൈമുകളും മാറ്റി നിർത്തി ഇബിനെ ഹജർ ഹൈത്തമി റളിയല്ലാഹുവിൻ്റെ തഹ്ഫത്തുൽ മുഹ്താജിനിക്ക് തഹ്ഖീഖ് എഴുതി ഉണ്ടാക്കി 10 വള്ളിത്തിലായിട്ട്. അൻവർ ദാക്കിസ്ഥാനി തഹ്ഫക്ക് 10 വള്ളിത്തിലായിട്ട് തഹ്ഖീഖുകൾ ഓരോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, അത്രയും കഠിനാധ്വാനം ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് ഈ കിതാബ് താല ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാകാൻ പറ്റും. അവർ ഇതിൻ്റെ തുടക്കത്തിൽ, ഇതിങ്ങനെ തുടങ്ങുന്ന സമയത്ത് തന്നെ വലിയൊരു പോയിൻ്റ് വർത്താനം ഇതിൽ പറയുന്നുണ്ട്. തഹ്ഫയുടെ 1 വള്ളിയും ഇതിൻ്റെ 11-ാമത്തെ പേജിൽ കലിമത്തു ശുക്രി ഉണ്ടോ, ശുക്രിൻ്റെ, നന്ദിയുടെ വാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മല്ലം യഷ്കുരിൻ നാസ ലം യഷ്കുരിൻ ലാഹ ഉണ്ടോ, ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്കാണ്. ജനങ്ങൾക്ക് ശുക്ർ ചെയ്യാത്ത ആളുകൾ അള്ളാഹുക്ക് ശുക്ർ ചെയ്യൂല. അപ്പം ജനങ്ങളോട് നന്ദിയില്ലാത്ത ആളുകൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കൂല, ഇത് നമ്മളെപ്പോഴും പറയുന്നതാണ്. എന്നാൽ ഈ ഒരു സംസാരം വന്നപ്പം അവിടെ ഒരു വിശദീകരണം കൊടുക്കുകയാണ്. ഖാലൽ ഇമാമു അബുൽ ഖാസിമുൽ വറാഖുൽ ബാബി അദ്ദാക്കിസ്ഥാനി റഹിമഹുല്ല, മഹാനവറുകൾ അവിടുത്തെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഷറഹുൻ ഖരീബുൻ കിതാബ് ഷിഹാബ് എന്ന കിതാബുണ്ട്. അതിൽ പറയുന്നുണ്ട് ഹാദൽ കലാമു യതഅവ്വലു അലാ വജ്ഹൈനി, ഇപ്പം നമ്മൾ പറഞ്ഞ മല്ലം യഷ്കുരിൻ നാസാ ലം യഷ്കുരില്ലാഹ എന്ന് പറയുന്ന ആ ഒരു കലിമത്ത്, ആ ഒരു പദം, അത് രണ്ട് രൂപത്തിൽ അതിനൊക്കെ അർത്ഥം കൊടുക്കാൻ പറ്റും. ജനങ്ങളോട് നന്ദി കാണിക്കാത്ത ആളുകൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കൂല എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ അർത്ഥം പറയുകയാണെങ്കിൽ അന്നമൻ കാന തബഅഹു വആദതുഹു കുഫ്റാൻ നിഅമത്തിൻ നാസി വതർക ശുക്രി ലിമഅറൂഫിഹിം കാന മിൻ ആദതിഹി കുഫ്റാൻ നിഅമില്ലാഹി വതർക ശുക്രി. ഒരാളുടെ പതിവ് ജനങ്ങൾക്ക് നന്ദി കാണിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലില്ല. അദ്ദേഹത്തിൻ്റെ പതിവ് എന്നത് അന്നമൻ കാന തബഅഹു വആദതുഹു, അവൻ്റെ പതിവും അവൻ്റെ ആദത്തും ഒക്കെ എന്താണ്, ജനങ്ങളുടെ ഈ ജനങ്ങൾ ചെയ്തു തരുന്ന നിഅമത്തുകൾ, ജനങ്ങൾ ചെയ്തു തരുന്ന ഒരുപാട് ഉപകാരങ്ങൾ അതിനെ പാടെ നിഷേധിക്കുക, അവഗണിക്കുക, അതിനെ കാണാതെ പോവുക, ഇതാണ് അദ്ദേഹത്തിൻ്റെ പതിവ് എങ്കിൽ കാനമിൻ ആദത്തി കുഫ്റാനി നിഅമില്ലാഹി വതർക ശുക്രി. അങ്ങനെ ആകുമ്പോൾ അവൻ്റെ പതിവും എന്തായിരിക്കും, അള്ളാഹുവിൻ്റെ നിഅമത്തിനെ മറക്കലായിരിക്കും. അപ്പോൾ അള്ളാഹുവിനക്ക് അവൻ ശുക്ർ ചെയ്യൂല, അത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാകുന്നൊരർത്ഥമാണ്. എന്നാൽ രണ്ടാമതൊരർത്ഥം ഇതിന് വെക്കുന്നുണ്ട്, മല്ലം യഷ്കുരിൻ നാസ ലം യഷ്കുരില്ലാഹ, ജനങ്ങൾക്ക് നന്ദി പ്രകടനം കാണിച്ചു വെച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിനക്ക് നന്ദി കാണിക്കൂല എന്ന് പറഞ്ഞത് നമ്മൾ ചിന്തിക്കാത്ത രൂപത്തിലുള്ള ഒരു അർത്ഥം ഇതിന് കൊടുക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തത്, വൽ വജ്ഹുൽ ആഖർ, ഇതാണ് ഗൗരവമായൊരു വിഷയം, മറ്റേ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. രണ്ടാമത്തത്,
അന്ന അല്ലാഹു സുബ്ഹാനഹു വതആല ലാ യഖ്ബലു ശുക്റൽ അബ്ദി അലാ ഇഹ്സാനിഹി ഇലൈഹി ഇദാ കാനൽ അബ്ദു ലാ യശ്കുറു ഇഹ്സാന നാസി വയകഫറു മഅറൂഫഹും. അടോ, ഇപ്പം എന്താ പറഞ്ഞത്? ഇപ്പോ ജനങ്ങളുടെ ഈ ചെയ്തു തരലിന് ഒരു ഉപകാരം, അതിനൊക്കെ നന്ദി കാണിക്കാത്ത ആളാണെങ്കിൽ, അതാ അങ്ങനത്തെ ഒരാൾ, അപ്പൊ ജനങ്ങൾക്ക് ശുക്ർ ചെയ്യുന്നില്ല, ജനങ്ങളോടൊരു നന്ദി പ്രകടനം ഇല്ല, അങ്ങനത്തെ ഒരാളുടെ ശുക്റിനെ അള്ളാഹു തആല സ്വീകരിക്കുന്നില്ല. അതാ അത് വലിയ ഗൗരവ. ലാ യഖ്ബലു ശുക്റൽ അബ്ദ് അലാ ഇഹ്സാനിഹി ഇലൈഹി. അടോ, അപ്പൊ ജനങ്ങളിലേക്ക് ഇങ്ങനത്തെ ശുക്റും പ്രകടനവും ഒന്നും ഇല്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനേക്ക് ശുക്ർ ചെയ്തിട്ട് കാര്യമല്ല, അള്ളാഹ് അത് സ്വീകരിക്കൂല. അപ്പൊ യഥാർത്ഥത്തിൽ അവൻ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നുണ്ട്, പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ അവൻ്റെ ശുക്റൊന്നും അള്ളാഹ് സ്വീകരിക്കുന്നില്ല. കാരണം എന്താ? അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യം എന്താ? ജനങ്ങളോട് ശുക്റില്ലാത്ത ആളാണ്. അപ്പൊ ജനങ്ങളോട് നന്ദിയില്ലാത്ത ഒരാൾ എത്ര തന്നെ അള്ളാഹിനെ ശുക്ർ ചെയ്തിട്ടും കാര്യമില്ല, അത് അള്ളാഹുത്തിൽ സ്വീകരിക്കൂല. അത് ഗൗരവമാണ്. പ്രത്യക്ഷത്തിൽ നമ്മൾ അള്ളാഹുക്ക് ശുക്ർ ചെയ്യുന്നുണ്ട്, അതേതുപോലെ നമ്മുടെ മറ്റുള്ള ആരാധനകളൊക്കെ അള്ളാഹു തആല സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ബാഹ്യ പ്രകടനം, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ വലിയൊരു അപകടമാണിത്. അപ്പൊ നിസ്കാരം നമ്മൾ വിചാരിക്കും നിസാരാണെന്ന് വിചാരിക്കുമെങ്കിലും, പക്ഷെ ഇതിന്റെ വിശദീകരണം വരുമ്പം അത് ഗൗരവമാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ലിത്യുസാലി അഹദിൽ അമ്രൈനി ബില്ലാഹർ, ഒന്നൊന്നിനോട് നല്ല ബന്ധമുണ്ട്. അപ്പൊ ജനങ്ങളോട് ശുക്ർ, ജനങ്ങൾക്ക് നന്ദി ചെയ്യുക, ജനങ്ങളോട് നന്ദി പ്രകടനം കാഴ്ചവെക്കുക എന്ന് പറഞ്ഞതും, അതുപോലെ അള്ളാഹുവിനോട് നന്ദി പ്രകടനം ചെയ്യുക എന്നതും രണ്ടും നല്ല ബന്ധമുണ്ട്. അതാണ് ലിത്തിസാലി അഹദിൽ അമ്രൈനി ബില്ലാഹരി. അപ്പൊ ഒരു കാര്യം മറ്റേ കാര്യത്തിനോട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക്, ജനങ്ങളോട് നന്ദി ചെയ്യുന്നില്ലേ, എന്നാൽ അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നില്ല എന്നൊരർത്ഥം വെക്കാം, ചെയ്താൽ തന്നെ അത് അള്ളാഹുത്തിൽ സ്വീകരിക്കുന്നില്ല എന്നൊരർത്ഥം വെക്കാനും പറ്റും. ഇങ്ങനെ രണ്ട് അർത്ഥത്തിലേക്ക് പോകുന്നുണ്ട്. രണ്ടാമത്തെ അർത്ഥം ഗൗരവമാണ്. ബാഹ്യമായിക്കൊണ്ടും പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് അയാളെ ശുക്ർ ചെയ്യലും, അയാൾ ഒരുപാട് ശുക്റുകൾ അള്ളാഹ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും അള്ളാഹ് സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പം അത് കേവലം ഒരു പ്രകടനം മാത്രമായി പോകുകയാണ്. അള്ളാഹുത്തിൽ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് അതിന് തടസ്സം കുറിക്കുന്ന ഒന്നെന്താണ്? ജനങ്ങൾക്ക് ശുക്ർ ചെയ്യുന്നില്ല, ജനങ്ങളോട് നന്ദി കാണിക്കുന്നില്ല, ഇതാണ് അതിൻ്റെ തടസ്സം. അപ്പം ആ തടസ്സം നീക്കിയാലേ മറ്റത് ഓട്ടോമാറ്റിക് റെഡിയായി കിട്ടും. എന്നിട്ട് പറഞ്ഞു, മക്തൂത്തുണ്ടോ, ഇത് എഴുതപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു പോയിന്റ് വർത്താനായിട്ട് ഈ തഹ്ഫക്ക് തഹ്കീക്ക് എഴുതുമ്പോൾ അതിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെ ഇത് കൊടുക്കുന്നുണ്ട്. ഹെഡിങ് തന്നെ കലിമത്തു ശുക്രി, ശുക്രൻ്റെ വാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പം ആയതുകൊണ്ട് തന്നെ ജനങ്ങളോട് ഈ പറയുന്ന നന്ദി പ്രകടനം കാട്ടിയിട്ടും നല്ലൊരു ഇൽഫത്തിലും അങ്ങനെ ഒരു നല്ലൊരു സൗഹാർദ്ദത്തിലുമാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത്. മനുഷ്യരാകുമ്പോൾ കൊണ്ടും കൊടുത്തും ഒക്കെയാണ് ജീവിക്കേണ്ടത്. ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് നല്ലൊരു കെട്ടുറപ്പായിട്ട് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി നോക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ.